വ്യാജ മയക്ക് മരുന്ന് കേസിൽ കുടുങ്ങി 72 ദിവസത്തോളം ജയിലിൽ കിടന്ന ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി അതിജീവനത്തിന്റെ പാതയിലേക്ക് സന്മനസ്സുകളുടെ സഹായത്തോടെ തന്റെ തൊഴിലിടം പുനരാരംഭിച്ചിരിക്കുകയാണ് ഷീല സണ്ണി ചാലക്കുടി മെയിൻ റോഡിൽ നേരത്തെ പ്രവർത്തിച്ചിരുന്ന അതേ മുറിയിലാണ് ബ്യൂട്ടി പാർലർ നവീകരിച്ചത് ഷീ സ്റ്റൈൽ എന്ന പേരും നിലനിർത്തി എക്സൈസ് കെട്ടിച്ചമച്ച വ്യാജ മയക്ക് മരുന്ന് കേസിൽ കുറ്റക്കാരിയല്ലെന്ന തെളിവുകൾ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി വ്യക്തികളും സംഘടനകളും ഷീല സണ്ണിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു മലപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തണൽ എന്ന സംഘടനയുടെ പിന്തുണയോടെയാണ് പുതിയ സ്ഥാപനത്തിന് വഴി തുറന്നത് ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷന്റെയും സംസ്ഥാന ബ്യൂട്ടി പാർലർ അസോസിയേഷന്റെയും പിന്തുണയും ലഭിച്ചു MLA സനീഷ് കുമാർ ജോസഫ് പാർലറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ശിക്ഷ അനുഭവിക്കുകയും സമൂഹത്തിന് മുൻപിൽ മോശക്കാരിയാകേണ്ടിയും വന്ന താൻ നാടുവിടാൻ തീരുമാനിച്ചതിനിടയിലാണ് സത്യങ്ങൾ പുറത്തുവന്നത് അന്നു മുതൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ നൽകിയ പിന്തുണയാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഊർജമേകിയതെന്ന് ഷീല സണ്ണി പ്രതികരിച്ചു ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ജോളി വടക്കൻ ആശീർവാദ കർമ്മം നിർവഹിച്ചു നഗരസഭാ ചെയർമാൻ എബി ജോർജ് കൗൺസിലർ ജോജി കാട്ടാളൻ തണൽ സംഘടനാ ഭാരവാഹികളായ ലത്തീഫ് കൽപ്പകശ്ശേരി മുജീബ് രണ്ടത്താണി സലാം തുമ്പത്ത് സെയ്ദ് ഹസൻ തങ്ങൾ എന്നിവരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. TCV ചാലക്കുടി.